Hello, dear students. Welcome back to Online Chalkboard. Ellaru sugayittirikkunnu ennu vishwasikkunnu. Appo nammal innu padikkanayittu povunnathu ennu parayunnathu 8th class inde equal triangles enna chapter ennulla portion aanu. Nammal ippo oru activity cheyidondirikkuvaanu alle. Adhaayathu page number 22 ile naalamathe question aanu nammal innu cheyyanayittu povunnathu. Ketto adinte figure aanu teacher ivide varachittullathu. Appo adinathu paranjirikkunna kaaryam ennu parayunnathu naalamathe question adhi triangle ABC and triangle PQR shown below. Appo triangle ABC idana triangle PQR അപ്പൊ ഇവത്തിൽ രണ്ടിലും തന്നിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബി ഈസ് ഈക്വൽ ടു ക്യു ആർ എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബി സി ഈസ് ഈക്വൽ ടു ആർ പി എന്ന് തന്നിട്ടുണ്ട്. ബി സി ഈസ് ഈക്വൽ ടു ആർ പി എന്നും തന്നിട്ടുണ്ട്. ദെൻ സി എ ഈസ് ഈക്വൽ ടു പി ക്യു എന്ന് തന്നിട്ടുണ്ട്. സി എ ഈസ് ഈക്വൽ ടു പി ക്യു എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് ഒന്നാമത് ആ സി ഡി ആൻഡ് പി എസ് ഈക്വൽ വൈ, രണ്ടാമത്തത് വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ഏരിയാസ് ഓഫ് ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ പി ക്യു ആർ. ഓക്കെ, അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പം നമുക്ക് സോൾവ് ചെയ്യണം. അപ്പോൾ നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രിൻസിപ്പിൾ ഏതാണ്, ഏത് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് നമ്മൾ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആണോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ആ അതായത് ഒരു ട്രയാങ്കിളിൻ്റെ, അതായത് രണ്ട് ട്രയാങ്കിൾസ് നമ്മൾ എടുക്കുമ്പോൾ അതിനകത്ത് ഈക്വൽ സൈഡ്സ് ഉണ്ട്, ഒരു വൺ പെയർ ഓഫ് ഈക്വൽ സൈഡ്സും, അതുപോലെ തന്നെ ആ സൈഡ്സിൻ്റെ എൻ പോയിൻസിലുണ്ടാകുന്ന രണ്ട് ആംഗിൾസും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ, രണ്ട് ട്രയാങ്കിളിൻ്റെയും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മൂന്നാമത്തെ ആംഗിളും അതുപോലെ തന്നെ ഈക്വൽ ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സും ഈക്വൽ ആണെന്നുള്ളതാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പം നമ്മൾ പഠിച്ചിട്ടുള്ള ഇങ്ങനത്തെ ഇക്വാലിറ്റിയുടെ ജനറൽ പ്രിൻസിപ്പിൾസ് ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യണം. അങ്ങനെയാകുമ്പോഴാണ് നമുക്കിതിൻ്റെ ആൻസേഴ്സ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്, നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. എ ബി ഈസ് ഈക്വൽ ടു ക്യു ആർ. എ ബി എന്ന് പറഞ്ഞാൽ ഈ ലെങ്താണ്, ക്യു ആർ എന്ന് പറഞ്ഞാൽ ഈ ലെങ്താണ്. അപ്പോൾ ഈ ട്രയാങ്കിൾ എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിളിൻ്റെ ഇതും ഈ പി ക്യു ആർ എന്നുള്ള ട്രയാങ്കിളിൻ്റെ ഈ ലെങ്തും ഈക്വൽ ആണ്. ബി സി ഈസ് ഈക്വൽ ടു ആർ പി. ബി സി എന്ന് പറഞ്ഞാൽ ദിസ് ലെങ്ത്, ഇതും ആർ പിയും ഈക്വൽ ആണ്. സി എ ഈസ് ഈക്വൽ ടു സി എ ഈസ് ഈക്വൽ ടു പി ക്യു. ദാറ്റ് മീൻസ് ഓൾ ദ ത്രീ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ എ ബി സി ഈസ് ഈക്വൽ ടു ഓൾ ദ ത്രീ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ എന്നല്ലേ അതിൻ്റെ അർത്ഥം. എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിളിലെ എല്ലാ സൈഡ്സും പി ക്യു ആർ എന്ന് പറഞ്ഞ ട്രയാങ്കിളിൻ്റെ എല്ലാ സൈഡ്സിനോടും ഈക്വൽ ആണ് അല്ലേ. യെസ്, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ആ സി ഡി ആൻഡ് പി എസ് ഈക്വൽ വൈ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ ഈ സി ഡി എന്ന് പറഞ്ഞൊരു പെർപെൻഡിക്കുലർ ലൈൻ കാണുന്നുണ്ട് അല്ലേ, ഇതും ഈ പി എസും ഈക്വൽ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, സി ഡി ഈസ് ഈക്വൽ ടു പി എസ് എന്ന് പ്രൂവ് ചെയ്യുക. രണ്ടാമത്തത് വാട്ട് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ഏരിയാസ് ഓഫ് ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ പി ക്യു ആർ. എ ബി സിയുടെയും പി ക്യു ആറിൻ്റെയും ഏരിയാസ് തമ്മിലുള്ള റിലേഷൻ. അപ്പോൾ അത് നമുക്ക് അവിടെ നിൽക്കട്ടെ. നമുക്ക് ഫസ്റ്റ് നമുക്ക് സി ഡിയും പി എസും നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് സി ഡി ഈസ് ഈക്വൽ ടു പി എസ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ. സി ഡി ഈക്വൽ ടു പി എസ് എന്നാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അതിനു മുമ്പായിട്ട് നമുക്ക് ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെയും ഇത്രയും ഈക്വൽ സൈഡ്സ് ആകുമ്പം ഈക്വൽ സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈക്വൽ സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസും ഈക്വൽ സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പം എ ബിയുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഏതാണ്? എ ബി ഈക്വൽ ടു ക്യു ആർ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്ത് കിട്ടും? എ ബി ഈസ് ഈക്വൽ ടു ക്യു ആർ എന്ന് പറഞ്ഞാൽ എ ബിയുടെ ഓപ്പോസിറ്റുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ ആംഗിൾ സി ഈസ് ഈക്വൽ ടു ക്യു ആറിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾ ഏതാണ്? ആംഗിൾ പി. ആംഗിൾ സി ഈസ് ഈക്വൽ ടു ആംഗിൾ പി എന്ന് കിട്ടില്ലേ? കിട്ടും അല്ലേ. ഇനി ബി സി ഈസ് ഈക്വൽ ടു ആർ പി എന്ന് പറയുമ്പോൾ ബി സിയുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ബി സിയുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ആംഗിൾ എ അല്ലേ. ഇംപ്ലൈസ്, ഇങ്ങനെ ഇടുന്നതിൻ്റെ അർത്ഥം ഇംപ്ലൈസ്. ബി സി ഈസ് ഈക്വൽ ടു ആർ പി ഇംപ്ലൈസ് ബി സിയുടെ ഓപ്പോസിറ്റ് ഉള്ളത് ആംഗിൾ എ. ആംഗിൾ എ ഈസ് ഈക്വൽ ടു, അപ്പോൾ ബി സിയുടെ ഓപ്പോസിറ്റ് നിങ്ങൾ ഇതാണല്ലോ എന്നൊന്നും ഓർക്കരുത്. കാരണം നമ്മൾ ട്രയാങ്കിൾ എ ബി സി വലിയ ട്രയാങ്കിളാണ് നോക്കുന്നത്. വലിയ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡാണ് ബി സി, അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറയുമ്പോൾ ഇതാണ് വരുന്നത് കേട്ടോ. യെസ്, ഇനി ആർ പിയുടേത്, ആർ പിയുടെ ഓപ്പോസിറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ആർ പി ആണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഏതാണ്? അല്ലെങ്കിൽ പി ആർ. ഓക്കെ, ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എന്ന് പറയുമ്പോൾ ദിസ് വൺ ആംഗിൾ ക്യു ആയിരിക്കും. ഓക്കെ, അടുത്തത് സി എ ഈസ് ഈക്വൽ ടു പി ക്യു. സി എ എന്ന് പറയുന്നത് പി ക്യുവിനോട് തുല്യമാണ്. അപ്പോൾ സി എ ഈസ് ഈക്വൽ ടു പി ക്യു ഇംപ്ലൈസ് ഇംപ്ലൈസ് സി എയുടെ ഓപ്പോസിറ്റ് ഏതാണ് ഇതുള്ളത്? ആംഗിൾ ബി ഈസ് ഈക്വൽ ടു പി ക്യുവിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് ആർ.
അപ്പം ആംഗിൾ ആർ അപ്പം നമുക്ക് ഈ രണ്ട് ട്രയാംഗിൾസിലും ഈക്വൽ ആംഗിൾസും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റി ഇനി നമുക്ക് വേണ്ടിയത് ആർ സി ഡി ആൻഡ് പി എസ് ഈക്വൽ ആണോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് സി ഡി ആൻഡ് പി എസ് അതായത് ഇതും ഇതും ഈക്വൽ ആണോ എന്ന് കണ്ടുപിടിക്കണം അപ്പോൾ ഇതും ഇതും ഈക്വൽ ആണെന്ന് കണ്ടുപിടിക്കുന്നതിനായിട്ട് നമുക്കിപ്പം സൈഡ്സ് വെച്ചിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പം എ ഡി സി എന്ന് വന്ന ട്രയാംഗിളും പി ക്യു എസ് എന്ന് വന്ന ട്രയാംഗിളും നമ്മൾ കൺസിഡർ ചെയ്താൽ നമുക്കൊന്ന് കൺസിഡർ ചെയ്ത് നോക്കാം കൺസിഡർ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ആ രണ്ട് ട്രയാംഗിൾസും എടുത്ത് പ്രത്യേകമായിട്ട് നമുക്കൊന്ന് എടുത്ത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ഡി എസ് ഡി സി ഡി ഇസ് ഈക്വൽ ടു പി എസ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ടീച്ചർ ഇവിടെ കൺസിഡർ ട്രയാംഗിൾ എ ഡി സി കൺസിഡർ ട്രയാംഗിൾ ഈ സ്മോൾ ട്രയാംഗിൾ മാത്രം എടുക്കുക കേട്ടോ ഡി എ സി എന്നോ അല്ലെങ്കിൽ സി എ ഡി എന്നോ ഒക്കെ എഴുതാം കേട്ടോ സി എ ഡി ആൻഡ് ട്രയാംഗിൾ പി ക്യു എസ് ഓക്കെ ഈ രണ്ട് ട്രയാംഗിൾസും ടീച്ചറിങ് എടുത്തു അപ്പോൾ അതിനകത്ത് നോക്കിയേ അതിനകത്ത് നമുക്ക് ഈക്വൽ ആംഗിൾസ് ഉണ്ടോ നമ്മളിപ്പോൾ ഇവിടെ എഴുതിയതിനകത്ത് ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ ക്യു ഉണ്ട് ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ ക്യു ആണ് അത് നമുക്ക് ആദ്യത്തെ ഇതിനകത്തു നിന്ന് തന്നെ നമുക്ക് കിട്ടിയതാണ് ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ ക്യു ആണെന്നുള്ളത് അല്ലേ സൈഡ്സ് ഓപ്പ് ഈസ് ഈക്വൽ സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ഈക്വൽ ആണ് അപ്പോൾ വൺ പെയർ ഓഫ് ഈക്വൽ ആംഗിൾ കിട്ടി ഇനി ഇത് 90 ഡിഗ്രി ആണല്ലോ ഇവിടെയും അത് 90 ഡിഗ്രി ആണല്ലോ അതായത് ആംഗിൾ എ ഡി സി ഇസ് ഈക്വൽ ടു ആംഗിൾ എ ഡി സി ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി ആണ് അല്ലേ അപ്പോൾ എ ഡി സി 90 ഡിഗ്രി ആണ് അതുപോലെ തന്നെ ആംഗിൾ ക്യു എസ് പിയും ക്യു എസ് പി ആംഗിൾ എ ഡി സി ഈക്വൽ ടു 90 ഡിഗ്രി ഇസ് ഈക്വൽ ടു ആംഗിൾ ക്യു എസ് പി എന്ന് പറഞ്ഞാൽ ആംഗിൾ എ ഡി സി 90 ഡിഗ്രിയാണ് ആംഗിൾ ക്യു എസ് പിയും 90 ഡിഗ്രിയാണ് ഇനി നിങ്ങൾ ഓർത്ത് വയ്ക്കേ ഒരു ട്രയാംഗിളിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 ഡിഗ്രിയാണ് അല്ലേ അപ്പം 180 ഡിഗ്രിയിൽ നിന്ന് ഇത് 90 ഡിഗ്രിയാണ് അത് രണ്ടിനകത്തും കോമൺ ആയിട്ടുണ്ട് അപ്പോൾ ഇതും കോമൺ ആയിട്ടുണ്ട് അപ്പോൾ ഉറപ്പായിട്ടും അതിൻ്റെ മൂന്നാമത്തെ ആംഗിളും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും അല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് ഈ രണ്ട് ട്രയാംഗിൾസിനകത്ത് ഇത് 90 ഡിഗ്രിയാണെന്ന് കിട്ടി ഇത് ഇതായിട്ട് ഇത് രണ്ടും ഈക്വൽ ആണെന്ന് കിട്ടി ഇത് രണ്ടും ഈക്വൽ ആണെന്ന് കിട്ടി അപ്പോൾ ഉറപ്പായിട്ടും ഈ മൂന്നാമത്തെ വശവും എന്തായിരിക്കും മൂന്നാമത്തെ ആംഗിളും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും അതായത് ആംഗിൾ എ സി ഡി ആംഗിൾ എ സി ഡി ഈസ് ഈക്വൽ ടു ആംഗിൾ എസ് പി ക്യു മനസ്സിലായല്ലോ എസ് പി ക്യു എന്ന് കിട്ടി ഇനി നിങ്ങൾ നോക്കിയേ അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഈ രണ്ട് ചെറിയ ട്രയാംഗിൾസ് നമ്മൾ എടുത്തതിനകത്ത് ഈക്വൽ സൈഡ്സ് ഏതാണ് എ സി ഇസ് ഈക്വൽ ടു പി ക്യു എന്ന് പറയുന്നത് ഈക്വൽ സൈഡ്സാണ് നമുക്ക് തന്നിരിക്കുന്ന കാര്യമാണ് അല്ലേ എ സി ഇസ് ഈക്വൽ ടു പി ക്യു എന്ന് പറയുന്നത് ഈക്വൽ സൈഡ്സാണ് ഇനി ഈക്വൽ സൈഡ്സിൻ്റെ എൻ പോയിൻറ്സിൽ ഉണ്ടായിരിക്കുന്ന ആംഗിൾസ് ഈക്വൽ ആണോ എന്ന് നോക്കിയേ ആംഗിൾസ് ഈക്വൽ ആണ് കാരണം ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആണ് സോറി ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആണ് അതുപോലെ തന്നെ ഈ ആംഗിളും ഈക്വൽ ആണ് മനസ്സിലായോ അതായത് അപ്പോൾ നമ്മുടെ ജനറൽ പ്രിൻസിപ്പിളിലേക്ക് നമ്മൾ വന്നു അതായത് എ സിയും പി ക്യുവും ഈക്വൽ സൈഡ്സാണ് അതിൻ്റെ എൻ പോയിൻറ്സിൽ ഉണ്ടായിരിക്കുന്ന ആംഗിൾസാണ് ഇവ രണ്ടും അപ്പോൾ അത് രണ്ടും ഈക്വൽ ആണെന്ന് നമ്മൾ കണ്ടു ഇവിടെ നമ്മൾ കണ്ടു അപ്പം ഉറപ്പായിട്ടും ഇതിനകത്ത് തേർഡ് ആംഗിൾ സോറി ഇതിനകത്ത് എല്ലാ സൈഡ്സും അതായത് ആംഗിൾസിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സും ഈക്വൽ ആയിരിക്കും ഈക്വൽ ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സും ഈക്വൽ ആയിരിക്കും അപ്പോൾ ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ ക്യൂ ആണെന്ന് നമ്മൾ കണ്ടായിരുന്നു അല്ലേ അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് എന്താണ് സി ഡിയും പി എസും ആണ് അപ്പോൾ അതുകൊണ്ട് അത് ഈക്വൽ ആണ് മനസ്സിലായോ അപ്പോൾ നമ്മൾ അതിനുവേണ്ടിയാണ് നമ്മൾ ഇത്രയും ചെയ്തത് നമ്മൾ ഫസ്റ്റ് ചെയ്തത് എന്തായിരുന്നു ഫസ്റ്റ് നമ്മൾ തന്നിരിക്കുന്നതിൽ നിന്ന് ഈക്വൽ ആംഗിൾസ് എല്ലാം എടുത്തെഴുതി അതിനുശേഷം ഈ രണ്ട് സ്മോൾ ട്രയാംഗിൾസും കൺസിഡർ ചെയ്തു അതിനുശേഷം അതിനകത്ത് ഈക്വൽ ആംഗിൾസ് കണ്ടുപിടിച്ചു അപ്പോൾ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയതുകൊണ്ട് ഉറപ്പായിട്ടും മൂന്നാമത്തെ ആംഗിൾ ഈക്വൽ ആയിരിക്കും അതാണ് നമ്മൾ ഇത് ചെയ്തത് ഇനി നമുക്ക് നമ്മുടെ ജനറൽ പ്രിൻസിപ്പിൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും അപ്പോൾ എന്നൊന്നെങ്കിൽ നിങ്ങൾ ജനറൽ പ്രിൻസിപ്പിൾ എഴുതിയിട്ട് ദെർഫോർ സി ഡി ഇസ് ഈക്വൽ ടു പി എസ് എന്ന് എഴുതുക അല്ലെങ്കിൽ ഇതുപോലെ എഴുതുക ഓക്കെ അപ്പോൾ നമുക്ക് ഇങ്ങനെ ആൻസർ എഴുതാം ഇഫ് വൺ സൈഡ് ഓഫ് ട്രയാംഗിൾ സി എ ഡി ആൻഡ് ദ ആംഗിൾസ് അറ്റ് ഇറ്റ് എൻഡ്സ് ആർ ഈക്വൽ ടു വൺ സൈഡ് ഓഫ് ട്രയാംഗിൾ ക്യു എസ് പി ആൻഡ് ദ ആംഗിൾസ് അറ്റ് ഇറ്റ്സ് എൻഡ്സ് ദെൻ ത്രീ സൈഡ്സ് ഓഫ് ട്രയാംഗിൾ ക്യു എസ് പി ആർ ഈക്വൽ ടു ത്രീ സൈഡ്സ് ഓഫ് ട്രയാംഗിൾ എ സി ഡി അല്ലെങ്കിൽ ത്രീ സൈഡ്സ് ഓഫ് ട്രയാംഗിൾ എ സി ഡി ആർ ഈക്വൽ ടു ത്രീ സൈഡ്സ് ഓഫ് ട്രയാംഗിൾ ക്യു എസ് പി ദെയർഫോർ സി ഡി ഈസ് ഈക്വൽ ടു
PS എന്ന് കിട്ടി ക്ലിയർ ആയല്ലോ സംശയൊന്നും ഇല്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി ഇത് പതുക്കെ പതുക്കെ നിങ്ങൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾ ഇത് കണ്ടു നോക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെയാണ് ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ചെയ്യുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ പാർട്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ഏരിയസ് ഓഫ് ട്രയാംഗിൾ ABC ആൻഡ് ട്രയാംഗിൾ PQR എന്നാണ് അപ്പോൾ നമുക്ക് ട്രയാംഗിൾ ABCയുടെയും ട്രയാംഗിൾ PQRയുടെയും ഏരിയ കണ്ടുപിടിച്ചിട്ട് അത് എന്താണ് അതിൻ്റെ റിലേഷൻ എന്നാണ് നമുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ ഏരിയ ഇവിടെ കണ്ടുപിടിക്കാനൊന്നുമില്ല നമുക്കത് മെഷർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്തായാലും ഒരു ട്രയാംഗിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് എ ട്രയാംഗിൾ അല്ലേ ഏരിയ ഓഫ് എ ട്രയാംഗിൾ ട്രയാംഗിൾ ഈസ് ഈക്വൽ ടു ഹാഫ് BH അല്ലെ 1/2 ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ നമുക്കറിയാവുന്നത് അപ്പോൾ അതിനകത്ത് ബേസ് എത്രയാണ് ഇവിടുത്തെ ഇത് ഈ ട്രയാംഗിളിൻ്റെ ബേസ് നമുക്ക് AB ആയിട്ട് എടുക്കാം അപ്പം ഈ ഇതാണ് പെർപ്പെൻഡിക്കുലർ കേട്ടോ അപ്പോൾ പെർപ്പെൻഡിക്കുലർ എവിടെ നിന്നാണോ വരയ്ക്കുന്നത് അപ്പോൾ അതാണ് ബേസ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ആകുമ്പോൾ ബേസ് ഏതാണ് QR ആണ് ഓക്കെ ബേസിൽ നിന്നാണ് ഇതിൻ്റെ ഈ വെർട്ടെക്സിലേക്ക് പെർപ്പെൻഡിക്കുലർ വരച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ബേസ് QR ആണ് ഇവിടുത്തെ ബേസ് AB ആണ് ഇനി AB QR തമ്മിലുള്ള റിലേഷൻ എന്താ AB ഈസ് ഈക്വൽ ടു QR ആണ് അപ്പം രണ്ട് ട്രയാംഗിളിൻ്റെയും ബേസുകൾ ഈക്വൽ ആണ് മനസ്സിലായോ AB ഈസ് ഈക്വൽ ടു QR ആണ് ഇനി അടുത്തത് ഹൈറ്റ് ഈ അപ്പം ഇവിടുത്തെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CD ആണ് ഇവിടുത്തെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ PS ആണ് അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഹൈറ്റും എന്താണ് തുല്യമാണ് ബേസും തുല്യമാണ് ഹൈറ്റും തുല്യമാണ് അപ്പോൾ ഉറപ്പായിട്ടും രണ്ട് ട്രയാംഗിൾസിൻ്റെ ഏരിയ എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും ദെൻ വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഏരിയാസ് ഓഫ് ട്രയാംഗിൾ ABC ആൻഡ് ട്രയാംഗിൾ PQR ദ ഏരിയ ഓഫ് ട്രയാംഗിൾ ABC ഇസ് ഈക്വൽ ടു ദ ഏരിയ ഓഫ് ട്രയാംഗിൾ PQR ഓക്കെ ദാറ്റ് ഈസ് ഇൻ ട്രയാംഗിൾ ABC ആൻഡ് ഇൻ ട്രയാംഗിൾ PQR ബേസസ് അല്ലേ ബേസ് എല്ലാം സെയിം ആണ് അല്ലേ ബേസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് AB ഹിയർ ഇറ്റ് ഈസ് AB ആൻഡ് ഹിയർ ഇറ്റ് ഈസ് QR അല്ലേ അപ്പോൾ രണ്ടെണ്ണവും സെയിം ആണ് ബേസ് സെയിം ആണ് അതുപോലെ തന്നെ ഹൈറ്റ് വാട്ട് ഈസ് ദ ഹൈറ്റ് ഹിയർ CD ആണ് ഇവിടുത്തെ ഹൈറ്റ് ഇവിടുത്തെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് SP ഓർ PS ആണ് അപ്പോൾ അത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് ഒരു ട്രയാംഗിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ബേസും ഹൈറ്റുമാണ് വേണ്ടത് അപ്പോൾ അത് രണ്ടും രണ്ട് ട്രയാംഗിളിൻ്റെ ഈക്വൽ ആയതുകൊണ്ട് ഇതിൻ്റെ ഈ ഏരിയാസ് തമ്മിലുള്ള റിലേഷൻ എന്താണ് ഈക്വൽ ഏരിയ ആയിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ ടീച്ചർ ഒരിക്കൽ കൂടി പറയുവാണ് നിങ്ങളിത് ബുദ്ധിമുട്ടാന്ന് ഓർത്ത് നിങ്ങൾ ഒരിക്കലും പോകരുത് എളുപ്പമുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളിത് ടെൻഷൻ അടിച്ച് ബുദ്ധിമുട്ടാണല്ലോ ഇത് കാണും ഇത്രയും എഴുതണമല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട കുറച്ച് നിങ്ങൾ എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്കിത് ഒറ്റയ്ക്ക് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമുക്കെന്തെങ്കിൽ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് ഓൺലൈൻ ജോക്ക് ബോർഡ് ഗുഡ് ബൈ